ഈ ആദിലയുടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെന്നാ പറഞ്ഞെ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്ക് അതിനൊന്നും വിശ്വാസമില്ല. പക്ഷേ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുക. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല എന്നെയും കത്തിക്കും. എല്ലാം കത്തിക്കുന്ന കാര്യം അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം. ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂ പറിക്കാനായിട്ട്. അത് നേരത്തെ കാറ്റുവെള്ളം വന്നു പറഞ്ഞു, ഇപ്പൊ പൂ പറിക്കാൻ വന്നു പറഞ്ഞു. കാറ്റുവെള്ളാന്ന് വിചാരിച്ചു. ദേ, നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്ത് താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി. അത് ഇവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറാൻ വരുന്നതിന് ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു. ഒറ്റ ഒരുത്തം ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേനെ. അങ്ങനെ ഒരു ആകാശ കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ. പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കടാ, സത്യം തെളിയിക്ക്. തെളിയിക്കും. ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാൻ ഒരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകും. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീയും ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലത് മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിൽ അവന്റെ ആയുസ് ഒറ്റ കൊമ്പൻ എടുത്ത്. നീ പിന്നാമ്പറത്ത് റോഡിൽ ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. നീ അവിടെ പോന്ന്, ഞാൻ കൂടെ പോയി പറഞ്ഞു. ഇവിടെ വല്ലടാ മീനാക്ഷി എവിടെ? ആരുടെ മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ടുപ്പ വിട്ടറസ്. നീ വാ, അച്ചേട്ടൻ പോയി കഴിഞ്ഞു. എനിക്ക് മാടി കയറി തല ചുറ്റു. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല കൊടുത്തോണ്ട് വന്നേക്കാണല്ലേ കള്ളി. ദൈവമേ, എന്റെ ഷർട്ട് നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. കാരണം കുറ്റിക്ക് തുറന്നാൽ പൊട്ടിച്ചാലുണ്ടല്ല. ഊരടി ഷർട്ട് മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സും മനസ്സമ്മതം ഒക്കെ പള്ളി പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പള്ളിയിലും കൂടെ പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ? ഒക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാം നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി അവിടെ നിക്ക. ഇവൾ എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്ന തോന്നണത്. ഓടി എന്താ പക്കം? നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. അയ്യോ, അയോഗ്യ പയല് നീ. അല്ല, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. ഓ, അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാച്ച കാണിക്കാവൂ? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്. നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിൽ ഉണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പൊ ദിഗംബരനായ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താണ് കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ നോക്കുക? ഞാൻ അറിയാതെ അവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് അത് നീ പുഴുങ്ങി തന്നോടി. എന്തായി എന്താവാൻ? എടാ, ഈ മീനാക്ഷി ഉണ്ടല്ലോ, അവള് നമ്മള് വിചാരിച്ച എനമയല്ല. അത് അച്ചുവട്ടന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കവളത്തൊരു പൊട്ട്. അവളുടെ കവളത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ചാന്. അല്ല, ഈ കവളത്ത് അവളുടെ പൊട്ടിരിക്കുന്നു.
അയ്യേ ഇതെങ്ങനെ കവളത്ത് വന്നത്? അത് കട്ടിലി കിടന്നപ്പോ പറ്റിയതായിരിക്കും. ഇതിനിടയ്ക്ക് കട്ടിലി കിടന്ന ഈശ്വര കാത്ത് തുഴിച്ചത് മുഴുവൻ അവള് ചോർത്തിയെടുത്ത. ഇനി അങ്ങനെ നിരപരാധിക്കോപ്പ. അതല്ല, ഇത് എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് അവളാ. അത് ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോ കട്ടിലി വീണ്. അവിടുന്ന് പറ്റിയതായിരിക്കും. നീ വാ. ഈശ്വര ഞാൻ ഇതിലേത് വിശ്വസിക്കും? അയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതാ. ഇനി അത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഈ ആയുസിൽ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരെങ്കിലും വരുമോ? നമ്മുടെ ശരവണം പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ലാളിച്ച് വളർത്തിയതിന് ശിക്ഷ അവള് തന്നത്. ഇനി എന്തിനാണ് അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്? അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. മാപ്പിള മാറിയെന്ന് കരുതി മാനും മാഞ്ചാതി അറിയാതെ മീനാക്ഷിയുടെ കല്യാണം നടത്തുന്നത് മാനക്കേടല്ലേ? ഇനി എന്ത് മാനം? താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് ഒരു കുട്ടിയായിട്ട് ഇട്ടേച്ചു പോയാൽ എന്ത് ചെയ്യും? ഏയ് അങ്ങനെയൊന്നും ഇട്ടേച്ചു പോവില്ല. ശുണ്ടിക്കാരനാണെങ്കിലും വലിയ തറവാട്ടുകാരനാ, വലിയ പ്രമാണി. ഞാൻ അവിടെ പോയപ്പോ കണ്ടതല്ലേ. എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക വേണ്ടത്. അല്ലാതെ നാട്ടാമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞാ പിന്നെ ഉണ്ടാവാൻ പോണ ശിക്ഷയെക്കുറിച്ച് ഓർക്കാത്തതെന്താ? കുടുംബം അടച്ച് ഊര് വലയ്ക്കാൻ പറ്റി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എന്റെ കാഞ്ചി കാമാക്ഷി, എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ നിനക്ക്? നീ സമാധാനമായിരിക്കും, ഞാൻ ഒരു വഴി ആലോചിക്കട്ടെ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായി? ആകെ പ്രശ്നമായി. പടച്ചോനെ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെന്നല്ലോ പറഞ്ഞത്. അതല്ല, പിന്നെ അമ്മയുടെയും മാമന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എന്റെ ഈശ്വര, അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിനൊരെണ്ണം കിട്ടുകയും ചെയ്തു. നന്നായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങളടുത്താണോ ചോദിക്കുന്നത്? പിന്നല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്ന് പറഞ്ഞാ ശരവണന്റെയും മാരിയപ്പന്റെയും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണമെന്ന് മീനാക്ഷി പറഞ്ഞിട്ടല്ലേ ഞങ്ങള്? മാത്രമല്ല, ഏട്ടനെ ഇഷ്ടമെന്ന് മീനാക്ഷി തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഇനി അവനെ വിടാതെ നോക്കേണ്ടത് മീനാക്ഷിയാ. അയ്യോ, ഞാൻ എങ്ങനെയാ? ഇതിനേക്കാളും വലിയ വിശ്വാമിത്ര മഹർഷി പണ്ട് തപസ് ചെയ്ത് മേനകയെ വീഴ്ത്തിയില്ലേ? മേനകയാണ് വിശ്വാമിത്രനെ വീഴ്ത്തിയത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ആരാരെ വീഴ്ത്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. വീണോ അവർക്കൊരു കുട്ടിയുമായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മീനാക്ഷിയെ പോലെ ഒരു കാഞ്ചീപുരം പട്ടുസാരി കുട്ടിക്ക് അച്യുതൻ കുട്ടിയെ ഈസിയായിട്ട് വീഴ്ത്താൻ പറ്റും. ഏതൊറ്റക്കൊമ്പനെയും നിലക്ക് നിർത്താൻ ദേ ഇത്രയും പോകുന്ന ഒരു തോട്ടി മതി. ആ തോട്ടി വലിക്കുന്ന ഒരു പെണ്ണുകൂടി ആയാൽ പിന്നെ പറയാൻ വേണ്ട. ഇങ്ങനെ കണ്ടം തടിക്ക് മുണ്ടം തടിയായിട്ട് നടന്നാൽ അവള് സത്യം പറയുന്നത് എനിക്ക് പിന്നെ എന്തോ ചെയ്യണമെന്ന്. സത്യം പറ മോളെ എന്ന് പറഞ്ഞ അവളുടെ കാല് പിടിക്കണോ? പിടിക്കേണ്ടത് കാലിലല്ല, ആദ്യം ഇഷ്ടം കൂടി അവളെ അടുപ്പിച്ചെടുക്കണം. പിന്നെ മെല്ലെ മെല്ലെ നെഞ്ചിനുള്ളിൽ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നെഞ്ചിനുള്ളിൽ കയറി പറ്റണോന്നാ പറഞ്ഞത്. നെഞ്ചിനുള്ളില്, അതെന്തിനാ? എന്നാലേ അവളുടെ ഉള്ളിലുള്ള സത്യങ്ങൾ ചോർത്തിയെടുക്കാൻ. അങ്ങനെ ഇഷ്ടം കൂടാൻ വേറെ ആളെ തപ്പണം. ഇഷ്ടം കൂടണമെന്ന് പറഞ്ഞാൽ പ്രേമിക്കണമെന്നല്ല, പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണോന്ന്. എന്നിട്ട് നല്ല പ്രേമമാണെന്ന് തോന്നിക്കഴിയുമ്പോ സത്യം മുഴുവനും ചോർത്തിയെടുക്കണം. ഹേയ്, അതൊന്നും ശരിയാവില്ല. അവസാനം ശരിക്കുള്ള പ്രേമമായി പോയാൽ? അടിക്കും ഞാൻ ചേട്ടനാ, നോക്കില്ല. ഇതാണ് അച്ചുവേട്ടന്റെ കുഴപ്പം. അച്ചുവേട്ടന്റെ സ്ഥാനത്ത് അജീബായിരുന്നെങ്കിൽ അവളെ വളച്ചൊടിച്ച് സകല സത്യങ്ങളും ചോർത്തിയെടുത്തേനെ. രണ്ട് തുടം റൊമാൻസ് എടുത്താ മുഖത്തൊന്ന് പൂശന്റെ അച്ചുവേട്ട. നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരിയെ പോലെ ഇങ്ങനെ നടക്കുന്നത്? മണി എത്രയെന്ന് അറിയോ? കിടക്കുന്നില്ലേ? നിനക്കൊക്കെ മണി കണക്ക് നോക്കി ചാപ്പാട് അടിച്ച് കിടന്ന് ഉറങ്ങിയാ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ലാതെ കിടന്ന് മട്ടം കറങ്ങ. നീ എന്റെ കൂടെ ഇല്ലേ താമസം? ഇനി എന്തുണ്ടാവാൻ? കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടു വിചാരിച്ചതാ. നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് കിടക്കുക. നാളെയും കൂടി കഴിഞ്ഞാൽ മൂന്നാം നാൾ കല്യാണം. അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുത്തങ്ങനെ നോക്കും. അവൻ ഇനി അങ്ങനെ പോകും തോന്നില്ല. നിർബന്ധിച്ച് ഇറക്കി വിട്ടാലേ അവന്റെ നാട്ടാമ്മയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമുക്ക് വേറെ കിട്ടും. അവൻ പോന മീനാക്ഷി കഴുത്തിലെ ഉങ്ക പയ്യൻ താലി കെട്ടണം, അത് ഉള്ളിക്ക് പിടിക്കാതെ. അതിനാലെ തന്നെ അതേടി കണ്ടവന്റെ കൂടെ അഴിഞ്ഞാട് നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോനെ തലേ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാത്തിങ്ങളാ, ഇപ്പഴി നനച്ചിട്ട് ഇരുന്നത് ഇന്ന വീട്ടില് എപ്പഴും ഒരു നല്ല കാര്യം നടക്കും. അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാരിയപ്പനെ കൊണ്ട് കെട്ടിക്കിടി. ആര് കെട്ടിയില്ലെങ്കിലും അവളെ ഞാൻ കെട്ടും. മുറപ്രകാരം തായ് മാമനാണ് ഞാൻ. എനിക്ക് അവളെ കെട്ടാ.
മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും, പോയി കിടന്ന് ഉറങ്ങിട്ടുണ്ട്. അയ്യോ മാമാ, എന്റെ ഏകാംബരം. എന്റെ ഭഗവാനെ, നീ തരുന്ന എന്ത് പരീക്ഷണങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മോൻ ശരവണൻ തന്നെ ആയിരിക്കണേ. എന്നോട് വഴക്കടിച്ച് വീട്ടിൽ പോലും കയറാതെ അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുകയാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ. ആണ്ടവാ, നാട്ടാമ പറഞ്ഞ തീർപ്പനുസരിച്ച് ഇന്ന് രാത്രിയോടെ ഏഴാം നാൾ പൂർത്തിയാകും.